നമ്മൾ ഈ റൂമിൽ നമ്മളെന്തോ കഴിഞ്ഞ ദിവസങ്ങൾ കള്ളം പറഞ്ഞു എന്ന രൂപേണ ബഹുമാനപ്പെട്ട സഹോദരൻ എം സി അബ്ദുൽ നാസർ ഒക്കെ നടത്തിയ ഒരു റൂമിലെ പരാമർശങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. ചില സുഹൃത്തുക്കളെ കൂടി പ്രതീക്ഷിക്കുന്നു. മുസ്ലിം സഹോദരന്മാർക്കും കയറി വരാം, നമ്മുടെ ചർച്ചയുടെ ഭാഗമാകാം, അവർക്ക് പരമാവധി അവസരങ്ങൾ നമ്മൾ നൽകും. ഇതര വിഷയങ്ങളും നമ്മുടെ ചർച്ചയ്ക്കെടുക്കും. അവരുടെ പക്ഷത്തു നിന്ന് ആരും വന്നില്ല എങ്കിൽ മറ്റു വിഷയങ്ങളിലൂടെ നമ്മുടെ ചർച്ച കടന്നു പോകും. ഹായ് ധീരുഭായ്, നമ്മള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടെ അവസരം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞത് നല്ല ഓർമ്മ എനിക്കില്ല, എന്നാലും സംസാരിക്കാം. വേറെ എന്തൊക്കെ പറഞ്ഞിരുന്നു? എന്താണ് സംസാരിച്ചോളൂ. ഖുർആനിലെ ഒരു വചനം പറഞ്ഞുള്ള ഒരു 4:23 സംബന്ധിച്ചായിരുന്നു ഒരു തർക്കം വന്നത്. തീരുവന് പറയാം. വീരുബായി കേൾക്കുന്നുണ്ടോ? വീരു കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. നമ്മൾ പറഞ്ഞത് ഖുർആൻ 4:23 പ്രകാരം ഒരാൾക്ക് ഒരേ സമയത്ത് അയാളുടെ അയാൾ പുതുതായി വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീയുടെ കൂടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയും കല്യാണം കഴിക്കാം. മറ്റേ സ്ത്രീയോട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ എന്നുള്ളൊരു ആയത്തുണ്ടല്ലോ. ഞാൻ ആ ആയത്ത് സാറിന്റെ ബാക്ക് ചാനലിലേക്ക് ഇട്ടിട്ടുണ്ട്. വായിച്ചു. അപ്പൊ ആയത്തിന്റെ ഇതനുസരിച്ച് എന്താണ് സാറിന്റെ ആക്ഷേപണം? ആക്ഷേപം ഇത്രേ ഉള്ളൂ, ഒരേ സമയത്ത് അയാളുടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീയോട് അയാൾക്ക് ബന്ധം ഇല്ലെങ്കിൽ ആ കൂടെ വന്ന മകളെ ഇയാൾക്ക് വിവാഹം കഴിക്കാം. അത് മൂല്യവത്തായ ഒരു കാര്യമായിട്ട് കാണുന്ന എങ്ങനെയാണെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ സാർ ഒന്നുകൂടി വായിക്കുക, എന്നിട്ട് ആ ചോദ്യം. നമ്മൾ വായിച്ചത് അതായത് ഇവിടെ ഒരു കാര്യം കാണുന്നത് പറഞ്ഞു. അമ്മേനെ കൂടെ ഒരു മോളുള്ളത്, മോള് കണ്ടിഷ്ടപ്പെട്ടു, ഇനി അമ്മേനെ അല്ല കഴിക്കേണ്ടായിരുന്നു, മോളെ ആയിരുന്നു കഴിക്കേണ്ടത് എന്നൊരവസ്ഥ വന്നൊരു സമയത്തുള്ളൊരു നിയമമാണത്. അത് തന്നെയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. മനസ്സിരുത്തി വായിക്കാനില്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞ തന്നെയാണ്. അപ്പോ അയാളെ അവരെ വിവാഹം കഴിച്ചു, പക്ഷേ അവരോട് കുടുംബബന്ധം ആചരിച്ചില്ലെങ്കിൽ മകളെ വിവാഹം കഴിക്കാന്നാണ്, അങ്ങനല്ലേ? ഞാൻ ഒന്ന് വായിക്കട്ടെ. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, നിങ്ങളെ മുലകുടിപ്പിച്ച പെറ്റമ്മമാർ, മുലകുടി മുഖേന നിങ്ങളുടെ സഹോദരിമാർ,
നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവരെ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത്തരം കാര്യം ഓക്കെ അല്ലേ? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? അത്തരം കാര്യം കറക്റ്റാ? കറക്റ്റ് ആണ്. അവിടെ തിക്കട്ടെ, ഇനി അങ്ങോട്ട് പോലെട്ടോ. പറഞ്ഞോ. നിങ്ങൾ, അത് അടുത്ത ലൈനാണ്. നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി മായി, അവിടെ ഒരു കോമ വേണേ. ഹലോ, നിങ്ങളുടെ ഭാര്യമാരുമായി സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു പുത്രിമാരുമായി മായി എന്നുള്ളടത്തും പിന്നെ ഒരു കോമയിരുന്നേ. ബ്രാക്കറ്റ് കൊടുത്തേക്കാണ്. ഹലോ, അവര് വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത്തരം കാര്യം ഓക്കെ ആയില്ലേ? ഓക്കെ ആയി. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവളുടെ മകളുമായി കേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അതാണ് സാറിന് പ്രശ്നം. അതെ അതെ അതെ, അതൊന്ന് അതൊന്ന് വിശദീകരിച്ചേ. അതല്ലേ പ്രശ്നമുള്ളൂ? അതെ അതെ അതെ. അതായത് ഒരു കല്യാണം കഴിച്ച ഒരാള്, ഒരാള് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് ആ പെണ്ണിന്റെ കൂടെ ഒരു മോളും ഉണ്ട്. അത് ഇയാളെ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഇയാള് കല്യാണം നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ പറയാണ്, 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ പെണ്ണിനെ കാണുന്നത്, അല്ലെങ്കിൽ ആ കല്യാണത്തിന്റെ അന്നാണ് കണ്ടത്. അപ്പൊ ആ പെണ്ണ് ഇതിനെ ഉപേക്ഷിച്ചിട്ട് അതിന്റെ മോളെ കല്യാണം കഴിക്കാം. അപ്പൊ നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അതോടുകൂടി ആ പെണ്ണിന്റെ അന്ന് കല്യാണം കഴിച്ച നിക്കാഹ് റദ്ദായി, പുതിയ അവരുടെ മോളെ വേണമെങ്കിൽ വേൾക്കാം. അത് നിങ്ങൾ ഒരു ചാൻസ് ഉള്ളത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവരുത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപേക്ഷിച്ചാൽ പോലും കിട്ടാൻ പറ്റില്ല. അതാണ് അതിന്റെ നിയമം. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കും. അല്ല, അതിനകത്തൊരു വിഷയമുള്ളത് ഈ 2-3 മിനിറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. അതായത് ആ ഒരു ലൈൻ പോയേക്കണ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഒരു ഭാഷ അങ്ങനെയാ പോണേ. ലാ ഇലാഹ ഇല്ലല്ലാ. സാറേ, നമ്മുടെ കാര്യം അതല്ല. നമ്മുടെ ചോദ്യം ഈ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു രീതി പറഞ്ഞു തന്നെയാ. അള്ളാഹുവിന്റെ ഭാഷയുടെ രീതി പറഞ്ഞു തന്നെയാ. ആരാധിക്കാൻ അർഹൻ ആരും തന്നെ ഇല്ല അള്ള ഒഴികെ എന്ന ആ ഒരു ടോൺ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭാഷയിലാണ് അള്ളാഹു സംസാരിക്കുന്നത്. അള്ളാഹു ഏത് ഭാഷയിൽ സംസാരിക്കട്ടെ, അതിലൊന്നും ഇവിടെ തർക്കമില്ല. അള്ളാഹു പ്രത്യേക രീതിയിൽ സംസാരിക്കട്ടെ. ആ ടോണ് ഏത് വായിക്കോട്ടെ, ടോണൊന്നും തർക്കമല്ലോ. അള്ളാഹു ടോൺ നല്ല ടോണിൽ സംസാരിക്കട്ടെ. നമ്മുടെ ചോദ്യം ഈ 4:20 സുഹൃത്തെ, അങ്ങനെയല്ല ചോദ്യം. ചോദ്യം എന്ന് പറഞ്ഞാല് 4:23 പറയുന്നത് ഈ പെൺകുട്ടിയെ, അതായത് അമ്മയുടെ മകളെ, അതായത് അയാള് വിവാഹം കഴിച്ച ആ സ്ത്രീയോട് സെക്സ് ഇല്ലെങ്കിൽ മകളെ വിവാഹം കഴിക്കാം എന്നത് വ്യക്തമല്ലേ? അതായത് സെക്സ് നിക്കാഹ് കഴിഞ്ഞത് ഒരു 12 മണിക്കാന്ന് വിചാരിക്കാം. അടുത്ത ഒരു 7 മണിക്ക് ശേഷം സെക്സ് നടക്കാൻ പോണെന്ന് വിചാരിക്കാം. ഈ സെക്സിന്റെ മുമ്പുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇങ്ങനെ തീരുമാനം വരുന്നതെങ്കിൽ അവരുടെ മകളെ വിവാഹം കഴിക്കുക. ദെൻ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഈ പെണ്ണിനെ ആദ്യം ഉപേക്ഷിക്കുകയും വേണം, മാറ്റിയെടുക്കാന്ന്. നമുക്കിപ്പോ ഉപേക്ഷിക്കാവുന്ന എഴുതിയിരിക്കുന്നത് അതായിരിക്കും അറിയണ്ടേ. അതേ ഉള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റാ. ഈ സ്ത്രീയെ ഉപേക്ഷിക്കണം എന്ന എവിടെയാണ് തെളിവ്? അതാണ് ഈ ഒരു പെൺ ഭാര്യയുടെ മകളെ കല്യാണം കഴിച്ചുകൂടാ എന്നതിന് മോളിലുണ്ട്. ഉണ്ട്, മോളിലുണ്ട്. ഒരു ഭാര്യയുടെ മകളെ കല്യാണം കഴിക്കരുതെന്നുണ്ട്. അപ്പൊ ഇവരെ നിലവിൽ ഈ കല്യാണം നടക്കുമ്പോ ഇവര് തമ്മിൽ ബന്ധമില്ല, നിക്കാ കഴിഞ്ഞതേ ഉള്ളൂ, കുടുംബ ബന്ധമില്ല, ബന്ധപ്പെട്ടിട്ടില്ല, ഇല്ല. അപ്പൊ അവരുടെ മകളെ അന്ന് കല്യാണം കഴിക്കുന്നു. അന്ന് കല്യാണം കഴിക്കുമ്പോൾ ഇവരെ മൊഴി ചൊല്ലി ഒഴിവാക്കണം എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? എന്നാലാണ് ആ മോളിലെ കണക്ക് ഇവിടെ ക്ലിയർ ആവുള്ളൂ. മോളിലാണ് അത് എഴുതിയേക്കണേ, ഭാര്യമാരുടെ മക്കളെ നേരെ കല്യാണം കഴിക്കാൻ പാടില്ല. അത് മോളിൽ ഇവരെ കല്യാണം കഴിച്ചു പോയാൽ
ഇവരെ മൊഴി ചൊല്ലിയിട്ട് അവരെ കഴിക്കാന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനകത്ത് ശരിയുണ്ട്. മൊഴി ചൊല്ലാൻ അവിടെ വചനം കാണുന്നില്ല, ഒരു നിർദ്ദേശവും കാണുന്നില്ല. അപ്പൊ അവരെ എന്ത് ചെയ്യണം? അത് മോളിൽ എഴുതിയിട്ടുണ്ട്, ഭാര്യമാരുടെ മക്കളെ കഴിച്ചുവിടാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതെ സാറിന്റെ അടുത്ത് ആദ്യം തീരുമാനമാക്കിയതല്ലേ? ഇതിപ്പോ ഭാര്യമാരുടെ മകളാകുന്നില്ല, കാരണം ഭാര്യയാകണമെങ്കിൽ എന്താ വേണ്ടേ? ഇല്ല, നിക്കാഹ് കഴിഞ്ഞ ഭാര്യയാണല്ല. ആ നിക്കാഹ് കഴിഞ്ഞ ഭാര്യയാകുമ്പോ നിങ്ങൾ പറഞ്ഞ നിലനിൽക്കുകയില്ല. നിക്കാഹ് കഴിഞ്ഞ പോരാ, പിന്നെന്താ? നിക്കാഹ് കഴിഞ്ഞ പോരെങ്കിൽ ഈ പറഞ്ഞ പെണ്ണിനെ ഒട്ടും കെട്ടാൻ പറ്റില്ല, കാരണം നിക്കാഹ് കഴിഞ്ഞല്ലോ. ആ അത് പിന്നെ ഉപേക്ഷിക്കാലോ. ഉപേക്ഷിക്കാന്ന് എവിടെ എവിടാ എഴുതിയിരിക്കുന്നത്? ഉപേക്ഷിക്കണം എവിടെ എഴുതിയിരിക്കുന്നത്? ഉപേക്ഷിച്ചിട്ട് ഇത് പറ്റൂന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞാ പിന്നെ മുറിക്കാമോ? അത് വേറെയാണ് ചോദ്യം. അതായത് നിക്കാഹ് കഴിഞ്ഞ ഒരാളെ ഉപേക്ഷിക്കാവോ ഇല്ലയോ? ഉപേക്ഷിക്കാം, നിങ്ങളനുസരിച്ച് ഉപേക്ഷിക്കാം, ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാമെന്നുണ്ട്, പക്ഷെ ഇവിടെ ഉപേക്ഷിച്ചിട്ടേ ഇവിടെ കെട്ടാവൂന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതായത് മുകളിലില്ല, മുകളിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഭാര്യയുടെ മകളെ കെട്ടരുതെന്നുണ്ടല്ലോ. അതായത് അപ്പൊ ഭാര്യയുടെ മകളാകുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇരുപത്തെട നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. മുമ്പ് ചെയ്തു പോയ പ്രവൃത്തി ഒഴിച്ച് നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, സഹോദര പുത്രിമാർ, സഹോദരി പുത്രിമാർ, നിങ്ങൾ മുലകുടിപ്പിച്ച കോറ്റമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യാമാതാക്കൾ എന്നിവർ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ലൈംഗികവേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു പുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് ഇവിടെ അവരെ അല്ല തിരിച്ചാണ് സംഭവം, നിങ്ങൾ പറഞ്ഞ തിരിച്ചാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. അതായത് ഞങ്ങൾക്ക് അല്ല, നിങ്ങൾ ഈ പറഞ്ഞോളെ ശരിയാകണമെങ്കിൽ, എവിടെയാണ് ഇവരെ മൊഴി ചൊല്ലണമെന്ന് എഴുതിയിരിക്കുന്ന എന്റെ ചോദ്യം. ഇവരെ ഒന്ന് ഒഴിവാക്കണം. അത് മനസ്സിലാക്കിയാ മതി. അല്ല അവര് മനസ്സിലാക്കുന്നില്ല. അല്ല കഴിക്കരുത് പറയുന്നില്ലല്ലോ, നിങ്ങൾ മൊഴി ചൊല്ലണോന്ന് അവിടെ നിർബന്ധമല്ലേ? ഇല്ലെങ്കിൽ ഇത് രണ്ടുകൂടെ ഒരാൾ ഒരുപോലെ ഉണ്ടോ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞല്ലേ ഒരു ഹദീസ് ഉപയോഗിച്ച് തെളിയിക്കാവോ? ഒരു ഹദീസ് ഉപയോഗിച്ചിട്ട് താങ്കൾക്ക് പറയാമോ? ഒരു ഹദീസിന്റെ തെളിവോടെ പറ ചോറ് തിന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ഒരു ഭാര്യയുടെ ചോറ് തിന്നോ കപ്പെന്നോന്നുള്ളതല്ലല്ലോ പ്രശ്നം. അതായത് ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ, അതുപോലെ ബുഖാരിയുടെ ഹദീസ്, അതായത് നിങ്ങൾ അവിടെ പോണമല്ലോ. അതായത് ഇത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി പോരെ. അതായത് ഒരു ഭാര്യയായി നിൽക്കുന്ന പെണ്ണിന്റെ മോളെ കല്യാണം കഴിച്ചുകൂടാ, അത് സാറ് സമ്മതിക്കണോ? ഞങ്ങള് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സമ്മതിക്കണം. ഓക്കെ അല്ലേ? ഭാര്യയാകുന്നതിന്റെ നടപടിക്രമം എന്താ? നിക്കാഹ് കഴിക്കാം. അപ്പൊ ഇത് കെട്ടാൻ പാടില്ലല്ലോ. ആദ്യം പറഞ്ഞത് ഇതല്ലേ? ഇത് നിക്കാഹ് കഴിക്കും. നിങ്ങൾ എന്നോട് പറഞ്ഞല്ല, വീരു പറഞ്ഞത് നിക്കാഹ് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ അവരുടെ സമാഗമത്തിന്റെ കുറേ മുമ്പ്. അപ്പൊ ഭാര്യയാണ് നിങ്ങൾ പറഞ്ഞനുസരിച്ച്, അപ്പൊ അവിടെ മോളെയും കെട്ടാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ കുർബാനുസരിച്ച് കെട്ടാൻ പാടില്ല. അതിന് കെട്ടണമെങ്കിൽ ഒരു സൊല്യൂഷൻ മാത്രം കിടപ്പുണ്ടെന്ന്, അത് ഉപേക്ഷയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവൾ ഉപേക്ഷിച്ചിട്ട് ഒഴിവാക്കി വിട്ടു കഴിഞ്ഞിട്ട് പിന്നെ മകളെ കല്യാണം കഴിക്കുക. അപ്പൊ മകളെ കല്യാണം കഴിക്കാൻ ഇവളെ ഉപേക്ഷിക്കണമെന്ന് എവിടെ എഴുതിയിരിക്കുന്നു എന്ന് എന്റെ ചോദ്യം. എഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാക്കി എടുക്കണം. മോളിൽ അത് എഴുതിയിട്ടുണ്ട്. എങ്ങനെ മനസ്സിലാക്കും? ഭാര്യമാരുടെ മക്കളെ എങ്ങനെ മനസ്സിലാക്കുന്നേ? ഈ പറയണ ഭാര്യമാരുടെ മക്കളെ കഴിച്ചുകൂടാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ ഭാര്യമാരുടെ മക്കളെ കഴിച്ചുകൂടെങ്കിൽ ഇതും പറ്റിയല്ല. നിക്കാഹ് കഴിഞ്ഞവളെ എങ്ങനെ കഴിക്കുന്നേ? അതാണ് പറയണേ. അങ്ങനെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പിന്നെ കഴിച്ചുകൂടാ. ഇനി അത് കഴിക്കാതെ ഇനി എന്തെങ്കിലും ബൈ ചാൻസിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കഴിക്കാം. അങ്ങനെ ചാൻസ് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞുള്ളൂ. ആ ചാൻസിൽ ഇവൻ മൊഴിയെല്ലാം കിടപ്പില്ലെന്നല്ലേ പറഞ്ഞേ? മൊഴി ചൊല്ലണം, എന്നാലാണ് ഭാര്യയുടെ മോളാവാണ്ടിരിക്കുള്ളൂ. അല്ല മൊഴി ചൊല്ലണമെന്ന് എവിടെ എഴുതിയിരിക്കുന്നു എന്നാ എന്റെ ചോദ്യം. ഭാര്യയുടെ മകളെ കഴിച്ചുവിടല്ലോ. അല്ല നിങ്ങൾ ഒരു ഒരു വ്യാഖ്യാനം എടുത്തു പറ ആരുടെ എങ്കിലും ഒരു തഫ്സീർ വെച്ചിട്ട് പറ അമ്മാനിയുടെയോ? എനിക്ക് എന്തിനാ ഞാൻ പറഞ്ഞത്? എനിക്ക് ഞാൻ സാറിനോട് ചോദിക്കാണ്, ഭാര്യയുടെ മകളെ കഴിക്കരുതെന്ന് അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ പിന്നെ ഇതൊട്ടും പറ്റിയല്ല. അപ്പൊ ഇനി ഒരു സൊല്യൂഷൻ, ഈ സാധന സൊല്യൂഷൻ ആണ്, ഇത് ഭാര്യ അല്ലാണ്ടാവണ്ടേ? ഭാര്യ അല്ലാണ്ടാകാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. ഞാൻ ചോദിച്ചത് ഈ പെൺകുട്ടി സുഹൃത്തെ ഭാര്യ എന്ന് പറയുന്നത് നിക്കാഹോടെ ഭാര്യയായി, അങ്ങനല്ലേ? അവിടെ എഴുതിയിട്ടില്ലേ ഭാര്യയുടെ മകളെ കല്യാണം കഴിച്ചുകൂടാന്ന് സാറ് സമ്മതിച്ചില്ലേ?
ഞാൻ അങ്ങനെ സമ്മതിക്കുന്നു, എനിക്കിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല സമ്മതിക്കാൻ. പ്രത്യേകിച്ച് അവരവിടെ ഉടക്കില്ല, അവിടെ പ്രശ്നം അതല്ല. അത് വേറെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഭാര്യ ആവാതെ ആവാതെ അല്ലാതെ ആയാലല്ലേ നമുക്ക് ഈ സാധനം പിന്നെ ഭാര്യനെ കഴിക്കാണ്ട് ആവാൻ പറ്റുള്ളൂ, ആ നിയമം ആവാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല എഴുതിയിരിക്കുന്നത് അവിടെ ഭാര്യയാകാതിരിക്കുക നല്ല എഴുതിയിരിക്കുന്നത്. പ്രമാണം ഇത്ര ഉള്ളൂ, നിങ്ങൾ അവരുമായി വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ മകളെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല. അപ്പൊ അവിടെ വേഴ്ച നടത്തരുന്ന എഴുതിയിട്ടുള്ളൂ, അല്ലാതെ അവളെ ഉപേക്ഷിക്കാൻ വചനമില്ല. ഉപേക്ഷിക്കാൻ വചനമില്ല, അത് ഭാര്യ അല്ലാണ്ടായാലല്ലേ കിട്ടാൻ പറ്റുള്ളൂ. അല്ല, അവളെ കല്ലേ സെക്സി ആയിരുന്നാ മതിയെന്നേ വചനം നിങ്ങളുടെ ആയത്തിലുള്ളൂ. ആയത്തിൽ കിടക്കുന്ന എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പോലാണ്. അതായത് അവളെ കെട്ടാൻ നിങ്ങൾ അവളുമായി സെക്സി ആയിരുന്നാൽ മതി. വിഷയം തീർക്കാണ്, മനസ്സിലായ? എന്റെ ഖുർആനില് ഭാര്യയുടെ മക്കളെ കെട്ടരുതെന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ? ഭാര്യയുടെ മക്കളെ കെട്ടണം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ല, ഇനി അവിടെ തന്നെ നിൽക്കൂല, ഇനി മാറ്റി പറയില്ല. ഇല്ല, ഇനി ബൈ ചാൻസ് ഈ ജനങ്ങൾ പലവിധമാണല്ലോ. ഇനി ബൈ ചാൻസ് ഏതെങ്കിലും ഒരുത്തൻ ഇനി ഭാര്യയുള്ള ഒരു പെണ്ണിനെ കെട്ടി, ആ കെട്ടിയ പെണ്ണിന്റെ മോളെ കെട്ടണമെന്ന് ആഗ്രഹിക്കാന്ന് വിചാരിക്കാം. അങ്ങനെ എങ്ങാനും സംഭവം നടന്നു കഴിഞ്ഞാൽ ആഗ്രഹിക്കണേനൊന്നും ആർക്കും കുഴപ്പമില്ല, പക്ഷെ ആഗ്രഹം നടപ്പിലാക്കണമെങ്കിൽ ഈ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഭാര്യ അല്ലാണ്ടാക്കിയിട്ട് ആ ഭാര്യയുടെ മോളെ കല്യാണം കഴിക്കാം, മനസ്സിലായ? അപ്പൊ ഭാര്യനെ ആയിരുന്ന ഭാര്യനെ ഒഴിവായാലാണ് ഭാര്യ അല്ലാണ്ടാവുള്ളൂ. സുഹൃത്തെ, ഇത് നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനമാണ്. അതോറിറ്റിയുള്ള ഒരു തഫ്സീർ അങ്ങ് പറഞ്ഞില്ല സാർ, അങ്ങ് പറഞ്ഞില്ല. അങ്ങനെയാണ് വായിക്കേണ്ടത്, അങ്ങനെയാണ് അല്ല അങ്ങ് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇനി ഞാൻ കേട്ടല്ലോ. ആ പറയൂ പറയൂ, ശരിക്കും പറ, അത് കഴിഞ്ഞ ഞാൻ സംസാരിക്കുന്നു. എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് ഈ ഒരു ഭാര്യ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ മകളെ കല്യാണം കഴിച്ചുകൂടാ, അത് സാറേ എത്തി. അപ്പൊ ഇത് ഭാര്യ അല്ലാണ്ടായാലാണല്ലോ പിന്നെ പെണ്ണെ കെട്ടാൻ പറ്റുള്ളൂ നിയമപ്രകാരം. അതിന് നിയമപ്രകാരം കെട്ടി ഒഴിവാക്കിയ പാലത്തിലാണ് ഭാര്യ അല്ലാണ്ടാവുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കി കെട്ടിയാലാണ് അത് ഭാര്യയായിട്ട് മാറുള്ളൂ. പിന്നെ ആ പെണ്ണിനെ ഈ ഭാര്യനെ അവന് കല്യാണം കഴിച്ചുകൂടാ, അതായത് ഭാര്യയുടെ മാതാവിനും കഴിച്ചുകൂടാ, രണ്ടുപേരെ ഒരുമിച്ച് നടത്തിക്കൂടാ. അതാണ് ഇതിനകത്ത് ഇത്. എന്റെ അറിയാവുന്ന വിവരം ഇതാണ്. എനിക്ക് ഞാൻ എനിക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തുവേണേലും ദുർവ്യാഖ്യാനം നടത്താം. ഇസ്ലാം അടിപൊളിയാണ്, തീർന്നു. എന്റെ കഴിഞ്ഞ് സാറ് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇനി മറുപടി പറഞ്ഞോട്ടെ. ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, ഇടയ്ക്ക് പറയരുത്. എനിക്കിത് മ്യൂട്ട് ചെയ്യാൻ അറിയില്ല, അത് പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞോളാം, ഞാൻ മിണ്ടാണ്ടിരുന്നോളാം. ഇടയ്ക്ക് പറയരുത്, ഇടയ്ക്ക് പറയരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ കാണുന്നില്ല, അത് സ്പർശിച്ചാ മതി. നമ്മളുടെ തൊട്ടടുത്ത് മൈക്ക് പോലെ ഒരു ഭാഗമുണ്ട്, അത് അതിൽ തൊട്ട് താഴെ കിടപ്പുണ്ട്, തൊട്ട് താഴെ കിടക്ക. ആ കറക്റ്റ് കറക്റ്റ്, താങ്ക് യു. ഓക്കെ, അപ്പോ ഇദ്ദേഹം പറഞ്ഞത് കേൾക്ക്, ഞാൻ വചനം വായിച്ചു കേൾപ്പിക്കാം. ഇവിടുത്തെ വിഷയം, തർക്ക വിഷയം, അനിസ എന്ന് പറയുന്ന അധ്യായം, അതായത് നമ്മുടെ നിറവിലുള്ള ഖുറാനിലെ നാലാമത്തെ അധ്യായം, മദീനയിൽ അവതരിച്ചാണ്, മദനി സൂറത്താണ്. നിസ എന്ന പദത്തിൽ നിന്നാണ് സ്ത്രീകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ അവിടെ ഇസ്ലാമിക രീതി അനുസരിച്ച് ആരൊക്കെയാണ് വിവാഹത്തിന് നിഷിദ്ധര്, ആരൊക്കെയാണ് സ്വീകരിക്കാവുന്ന ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. 23-ാമത്തെ വചനം, നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, സഹോദരി പുത്രിമാർ, നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യമാതാക്കൾ എന്നിവർ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു പുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നല്ല കാര്യം, അവൾ അത്രയും പ്രശംസനീയമെന്നേ പറയാനുള്ളൂ ആ പറയുന്ന കാര്യം, വളരെ നന്നായിരിക്കുന്നു. അടുത്താണ് അപകടം. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വീഴ്ക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പോ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്നതിലെ വൈരുദ്ധ്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാം. ബീരു ബ്രദർ പറയുന്നതിലെ വൈരുദ്ധ്യം, ഒന്നാമത്തെ വൈരുദ്ധ്യം, മുകളിൽ കിടക്കുന്നു ഭാര്യമാരുടെ മക്കളെ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നു. അപ്പൊ ഭാര്യമാരായിരിക്കെ അവരുടെ മക്കളെ കഴിക്കരുത് എന്ന് മുകളിൽ പറഞ്ഞിട്ട് താഴെ പറയുന്നത് അത് ലിബറലാക്കുന്ന ഒരു രംഗമാണ്. അവിടെ എന്താ പറയുന്നത്, നിങ്ങൾ ഭാര്യമാരോട് സെക്സ് ചെയ്തില്ല എങ്കിൽ അവരുടെ മക്കളെ വിവാഹം കഴിക്കുന്നതിൽ തരക്കേടില്ല എന്നാ പറയുന്നത്.
അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് അത് മൊഴി ചൊല്ലലിന് ശേഷമേ പറ്റൂ, ഒഴിവാക്കലിന് ശേഷമേ പറ്റൂ. ഈ ഒഴിവാക്കൽ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് ഓർക്കണം, അതിന് കുറെ നടപടിക്രമമുണ്ട്. അപ്പൊ ഒഴിവാക്കലിന് ശേഷം അവർക്ക് പുനർവിവാഹം കഴിക്കാൻ ഇദ്ദേഹമുണ്ട്, ഒത്തിരി കാലഘട്ടം വെച്ചിട്ടുണ്ട്. അത് എളുപ്പമല്ല. ഇനി അയാൾ അവള് പോയി വേറൊരുവന് ഭാര്യയാകണമെന്നൊക്കെ ഉണ്ട്, കാരണം ഇവരെ സെക്സ് ചെയ്തില്ല എന്നുള്ളത് ഒരാളുടെ ക്ലെയിം മാത്രമാണ്, അതവിടെ നിൽക്കട്ടെ. ഇനി ഇത് സത്യസന്ധമായി ഒരാൾ എടുത്താൽ പോലും ഇവരെ മൊഴി ചൊല്ലണമെന്ന് ഒരു തഫ്സീറിലും കാണുന്നില്ല. മാത്രമല്ല ഇത് മൊഴി ചൊല്ലൽ ഇവിടെ ഉണ്ട് ഇല്ല എന്ന് ഏതെങ്കിലും ഒരു കോടതിയിൽ സമർത്ഥിക്കാനും പറ്റില്ല. ഏറെ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണിത്. ഇനി നിങ്ങൾ പറഞ്ഞ ഒരു ധാർമ്മികമായ ബോധത്തിൽ നിന്നാണ്, അമ്മയും മകളെയും കൂടെ ഒരുമിച്ച് പറ്റില്ല എന്നാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഭാര്യയായി കഴിഞ്ഞവളാണ്, നിക്കാഹ് കഴിഞ്ഞു, സെക്സ് ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ സെക്സ് ചെയ്തില്ല എങ്കിൽ മകളെ കല്യാണം കഴിക്കാം. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ, ഇതെങ്ങനെ പ്രയോജനപ്പെടുമെന്ന് കേട്ടോ. ഒരു മനുഷ്യൻ, അയാൾക്ക് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു, അവളുടെ മകളെയും വേണമെന്ന് തോന്നിയാൽ അന്ന് സെക്സ് ചെയ്യാതിരുന്നാ മതി. അടുത്ത ദിവസം ആയിക്കഴിഞ്ഞാൽ മുമ്പ് കല്യാണം കഴിച്ചവളെ മൊഴി ചൊല്ലണമെന്നോ മൊഴി ചൊല്ലിയിട്ട്, അതായത് ഉപേക്ഷിച്ചിട്ട് വേണം ഇവളെ കല്യാണം കഴിക്കാനെന്നോ ഒരു നിർദ്ദേശമില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബുഖാരിയുടെ ഹദീസ് 67, 43, 44 ഭാഗങ്ങൾ, ബുക്ക് നമ്പർ 51 ആയത്തിന് സോറി ഹദീസ് നമ്പർ 4. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കിടക്കുന്നത്, താങ്കൾക്ക് പരിശോധിക്കാം. ഇനി താങ്കൾ പറഞ്ഞത് താങ്കളുടെ ഒരു വ്യാഖ്യാനമാണ്, അത് നല്ലതുമാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടതും, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന് ഖുറാന്റെ നിർദ്ദേശമില്ല, പണ്ഡിതന്മാരുടെ ഏതെങ്കിലും തരത്തിലെ സജഷൻ ഇല്ല, അവരിത്ര കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഞാനിവിടെ പല തഫ്സീറുകൾ വെച്ചിട്ടുണ്ട്, ആ തഫ്സീറിലൊന്നും താങ്കൾ പറഞ്ഞ കാര്യമില്ല. അപ്പൊ വീരുവാണ് ഇപ്പോൾ ഇത് പറയുന്നത്. തീർച്ചയായിട്ടും വീരു ഈ പറഞ്ഞ വാക്കുകൾ ഇസ്ലാമിക ലോകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ വധുവ ഇറക്കുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്, കാരണം ഈ നിയമം പ്രകാരം ഒരു തരത്തിലും യാതൊരു തരത്തിലും നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഇവരെ മൊഴി ചൊല്ലണമെന്നുള്ള ഒരു സൈലന്റ് നിർദ്ദേശം പോലും ഇല്ല. അതാണ് നമുക്ക് ഇവിടെ വായിച്ചിട്ട് കാണാൻ സാധിക്കുന്നത്. ചക്കോപാസ, ഈ വിഷയം മനസ്സിലായോ? 4:23 മൊഴി ചൊല്ലാം, ചൊല്ലിയിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്നാണ് വീരു പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, അതൊന്ന് അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞാക്കൊള്ളാം. അല്ല, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതിന് മുമ്പായിട്ട് ഇതിനകത്തൊരു ബാറൂസം തുടങ്ങിയ സുഹൃത്ത് അശ്ലീലമായ കമന്റുകൾ എഴുതുന്നു. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഒരു മറുപടി കൊടുത്തിട്ടാണ് ബാക്കി കാര്യം. സ്വന്തം അമ്മയെ ഗർഭിണിയാക്കി ജനിച്ചതല്ലേ യേശു എന്നൊക്കെ അതാണ് അദ്ദേഹം പറയുന്നത്. സുഹൃത്ത്, ഇത് ബൈബിളിൽ എങ്കിലും തന്നെ താങ്കൾക്ക് ചൂണ്ടിക്കാണിയേ കഴിയുന്നത്? താങ്കൾക്ക് തന്നെ ഉണ്ടെങ്കിൽ കാണിക്കും. സ്വന്തം അമ്മയെ ഗർഭിണിയാക്കി ജനിച്ചതല്ല യേശു എന്നുള്ളതായ പ്രസ്താവനയ്ക്ക് ആധാരമായി ബൈബിൾ വാക്യം ഇടും. ഞങ്ങൾ അതിനെ മ്ലേച്ഛമായിട്ട് കാണുന്നില്ല. താങ്കൾ ബൈബിൾ വാക്യം ഇട്ടാൽ ഞങ്ങളത് സ്വീകരിക്കും. പറയുന്നത് കേട്ടോ, നിങ്ങൾ താങ്കൾ ഇപ്പോൾ ആക്ഷേപിച്ചത് ആക്ഷേപത്തിന് കൃത്യമായ ബൈബിൾ വചനം തന്നാൽ ഞങ്ങൾ അത് രണ്ടു കൈ നീട്ടി സ്വീകരിക്കും. അപവാദം പറയും, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അമ്മയെ അമ്മമാരെ ഗർഭിണിയാക്കുന്നതും ഗർഭിണിയാക്കി കൊച്ചിനെ ജനിപ്പിച്ചതിന് ശേഷം കൊച്ചെൻ്റെതല്ല എന്നും പറഞ്ഞത് നിങ്ങളുടെ പുസ്തകത്തിനകത്താ പറയണം. പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. സൂറത്തുൽ അക്സ 9 ആയത്ത് കുറച്ചു മുമ്പേ ഇവിടെ വായിച്ചില്ലേ? വായിച്ചില്ലെങ്കിൽ വായിച്ചു. അവിടെ സ്വന്തം മാതാവിന്റെ സഹോദരിയുടെ മകളെ മുഹമ്മദിന് സംബന്ധം ചെയ്ത് കൊടുക്കുക. അള്ളാഹു മാതാവിന്റെ സഹോദരി എന്ന് പറഞ്ഞ മാതാവിന് തുല്യമാന്നുള്ള ഹദീസ് അപ്പുറത്ത് കിടക്കുന്നു. അപ്പൊ സ്വന്തം മാതാവിന്റെ സഹോദരിയുടെ മകളെ സംബന്ധം കഴിക്കാന്ന് പറയുമ്പോൾ പെങ്ങളെ സംബന്ധം കഴിച്ചോളാം. പ്രാകൃത ഗോത്ര സംസ്കൃതിയിലെങ്ങും ഇല്ലാത്തതായ കാടൻ നിയമം നിങ്ങളുടെ അള്ളാഹു മുഹമ്മദിന് കൊടുത്തിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിലാണ് കിടക്കുന്നത്, ഇതൊന്നും ബൈബിളിലില്ല. ഈ വക പ്രസ്താവനകളൊന്നും ബൈബിളിലില്ല, മനസ്സിലായോ? അതുപോലെ തന്നെ എന്റെ പിതാവിന്റെ സഹോദരന്റെ മകളെയും എന്ന് വെച്ചാൽ പിതാവിന്റെ സഹോദരൻ പിതൃതുല്യമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഉപ്പാന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ അച്ചായന്റെയോ ഒക്കെ തന്നെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പിതാവിന് തുല്യമല്ലേ പിതാവിന്റെ സഹോദരൻ? അങ്ങനെയുള്ളതായ പിതാവിന്റെ സഹോദരന്റെ മകളെ സംബന്ധം കഴിക്കാവുന്ന 33:50 അള്ളാഹു ആയത്തിറക്കി കൊടുക്കുക മുഹമ്മദിന്, മനസ്സിലായോ? അപ്പം പെങ്ങളെ സംബന്ധം കഴിക്കാവുന്ന ആയത്തിറക്കി കൊടുത്തുകൊണ്ട് ലോകത്തെ ആ സഹോദര ബന്ധങ്ങളെ തകർത്ത ഗോത്രദേവനാണ് അള്ളാഹു. ഇനി അതവിടെ നിൽക്കട്ടെ. മറിയമിന്റെ ഫർജുലൂതി കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷം അള്ളാഹു എന്താ പറഞ്ഞത്? കൊച്ചെൻ്റെതല്ലെന്നല്ലേ പറഞ്ഞത്? അതറിയണം എന്നുണ്ടെങ്കിൽ സൂറത്തുൽ അക്സ 12 ആയത്ത് വായിക്കും. ഇതിന് സൂറ 106:101 വായിക്കും. നമുക്കൊരു ഭാര്യയില്ല, അങ്ങനെ കൊച്ചുണ്ടാകുന്നു. ഭൂതാനുഭവപ്പോൾ അറിഞ്ഞില്ല പുള്ളിക്ക് കൊച്ചിയായിരിക്കുമെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ളതായ വികലമായതും വൃത്തികേടം നിറഞ്ഞതായ ആയത്തുകളെ ഇറക്കിക്കൊടുത്ത് ഇസ്ലാം മതത്തെ താങ്ങ് നിർത്തിയിരിക്കുന്ന അള്ളാഹു അപ്പുറത്ത് കിടക്കുമ്പോൾ
ബൈബിളിൽ ഇല്ലാത്ത ആരോപണങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ നേരെ ഉന്നയിച്ചാൽ ഞങ്ങൾ അതിന് കൃത്യമായിട്ട് മറുപടി പറയും. ആ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിലൂടെ ആയിരിക്കും. ഞങ്ങൾക്ക് വേദശാസ്ത്രപരമായ മറുപടി നിങ്ങൾക്ക് തരണമെങ്കിൽ ബൈബിളിലെ വാക്യം ചൂണ്ടിക്കാണിക്കും. ബൈബിളിലെ വചനം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറ രണ്ട കണ്ടോ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ ഇത് മറുപടി പറയാൻ പറ. അല്ലാതെ ഈ അള്ളാഹുവിനെ പോലെ സ്ത്രീകളെ തെറി പറയുക, ലൂത്തിന്റെ ഭാര്യ കിഴവി എന്ന് വിളിക്കുക, അതുപോലെ തന്നെ വലീദിനെ കയറി തന്തയില്ലാത്തവരെന്ന് വിളിക്കുക, അതുപോലെ തന്നെ വല്ല പെണ്ണുങ്ങളുടെ ഫർജിനകത്ത് പോയി ഊതിക്കൊടുക്കുക, കുഴലുമായിട്ട് നടക്കുക, കല്ലുകൊത്താനുണ്ടോ കല്ലുകൊത്താനുണ്ടോ എന്ന് കാക്കാത്തികൾ ചോദിക്കത്തില്ലേ? അല്ലെങ്കിൽ കൈനോട്ടക്കാർ പഴയ കൊയ്ത്തുകാലത്ത് കൈനോട്ടക്കാർ വരുത്തില്ലേ, കൈനോക്കാനുണ്ടോ കൈനോക്കാനുണ്ടോ എന്ന് പറയുന്ന പോലെ അള്ളാഹു നീട്ടിപ്പിടിച്ച കുഴലുമായിട്ട് നടക്കുക ഊതാനായിട്ട്. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്നു. അതുകൊണ്ട് ഈ ഞങ്ങളെ വൈകാരികമായിട്ട് ഞങ്ങൾ പെരുമാറുകയില്ല, പക്ഷേ ഞങ്ങളോട് നിങ്ങൾ മാന്യമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ മാന്യമായ രീതിയിൽ ഉത്തരം പറയും. അതെല്ലാം മ്ലേച്ഛമായ രീതിയിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മ്ലേച്ഛമായ പുസ്തകത്തിൽ നിന്നും മ്ലേച്ഛമായ മറുപടി നിങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ തന്നിരിക്കും. അതുകൊണ്ട് ബാറൂസ് എന്ന് പറയുന്ന സുഹൃത്ത് തുടർച്ചയായിട്ട് ഇവിടെ മ്ലേച്ഛമായ കമന്റുകൾ ഇടുന്നുണ്ട്. നിങ്ങൾ ഇട്ടോ ഒരു പ്രശ്നവുമില്ല, പക്ഷെ കൃത്യമായ ആധാരം ഉണ്ടായിരിക്കണം. കൃത്യമായ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പേടിച്ചു പോകത്തില്ല. അതിന്റെ ടൈറ്റിൽ തന്നെ കണ്ടില്ലേ, ഞങ്ങൾ ഉത്തരം പറയുവാനായിട്ട് തന്റെ ഇടമുണ്ട് കേട്ടോ. അബ്ദുൽ നാസർ വരൂ, ഐ ബി ടി പറയാൻ നുണയെന്ത് പറയൂ, ഞങ്ങൾ എന്താണ് കള്ളം പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കള് ബാക്ക് ചാനൽ വന്നിരുന്നിട്ട് കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ഇട്ടു, പക്ഷെ ആധികാരികമായിരിക്കണമെന്ന് മാത്രം. ഇത്രേ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ നിർത്തുകയാണ്. ഇനി സന്ദർഭം പോലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ആ നിഷു ആണ് ഇതെല്ലാം ചെയ്യുന്നത്, അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നേരെ പോകേണ്ടത് ഈ വിഷയത്തിലൊന്നിക്കാം, അത് വിട്ടേക്ക്. നിസുവിന് ഇതൊരു സ്ഥിര സേവാവല്ലേ, അത് വിട്ടേക്ക്. നമുക്ക് നേരെ പോകേണ്ടത് ഇത് ഗൗരവത്തിലൊന്നും എടുക്കണ്ട. കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ സിജോയുടെ അമ്മയ്ക്ക് ഇതുപോലെ എഴുതിയ കക്ഷികളാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരുവൻ ജാഹിലിയത്ത് ആരോപിക്കുന്നെങ്കിൽ പോയി അവൻ്റെ പിതാവിൻ്റെ ജനനേന്ദ്രിയം കടിക്കാൻ പഠിപ്പിച്ചൊരു മഹാഗുരുവിൻ്റെ ഈശന്മാരല്ലേ ഇതൊക്കെ പറയൂ. നമ്മൾ അതിനകത്ത് ഗൗരവത്തിലെടുക്കണ്ട. ബറോസെ, സോറി, ആ കൊച്ചുപയ്യനെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ വലിയ വലിയ വേദനയുണ്ട്, ദുഃഖമുണ്ട്. ആ പേര് ദുരുപയോഗം ചെയ്തതിൽ പോട്ടെ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇതൊക്കെ ഇവരുടെ ഒരു വലിയ പ്രശ്നമാണ്. സ്വന്തം നിലയിൽ സംസാരിക്കാൻ ശേഷിയില്ലാതിരിക്കെ എൻ്റെ ഐ ഡി ഉപയോഗിച്ച്, ബറോസിൻ്റെ ഐ ഡി ഉപയോഗിച്ച് ഈ രൂപത്തിലൊക്കെ സംസാരിക്കുക, പ്രശ്നമില്ല. അപ്പൊ വീര് ഇവിടെ വാദിക്കാൻ ശ്രമിച്ച വിഷയത്തിലേക്ക് വരാം. ഒരു കാര്യം പറഞ്ഞിട്ട്, ഒറ്റക്കാര്യം, എൻ്റെ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാനിപ്പോ അച്ചുകുഞ്ചാൻ റോമി പറഞ്ഞ എന്റെ ഞാനാണോന്ന് അറിയാൻ വേണ്ടി ഈ ബെറോസിന്റെ എന്റെ ഫുൾ നെയിം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ എന്റെ അതേ ഡി പി, എനിക്ക് അങ്ങനത്തെ ഡി പി ഉള്ള ഒരു ഒരു ഐഡിയും കൂടെ ഉണ്ട്. അത് എന്റെ വേറെ ഫോണില്, ഞാൻ ഈ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം വേറൊരു ഫോണിൽ എടുത്തതാ. അപ്പൊ അത് കേട്ട പാടെ കേൾക്കാത്ത ആടെ നിസു ഓടിച്ചു വന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട്. എന്തായാലും എന്റെ പേര് ഫുൾ ഇടാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ക്ലബ് ഹൗസിൽ ആ പേരുള്ളതുകൊണ്ട് ഫുൾ ഇടാൻ പറ്റില്ല. അവൻ എസ് ഒതുക്കി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനാണോ എന്നറിയാം, ട്രൂ ഡിസൈപ്പിൾ എന്നാണോ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ അറ്റ് നോക്കിയായിരുന്നു പുള്ളി അതേപടി ട്രൂ ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞു. കാരണം ഡിസൈപ്പിൾ ഇടാൻ പറ്റത്തില്ല, കാരണം അതും ഓൾറെഡി ഓർഡർ ഉള്ളതുകൊണ്ട്. അത് ഞാൻ പറഞ്ഞ് എന്റെ നിസു, ഈ നിസു ഇപ്പൊ ഏത് ഐ ഡി വന്നാലും പിടിക്കുന്നോണ്ടാന്ന് തോന്നുന്നു. എന്റെ ഒക്കെ ഐ ഡി വന്ന് പറയുന്നത് എനിക്കൊരു വിരോധമൊന്നുമില്ല. അങ്ങനെയെങ്കിലും നാല് പേര് നിങ്ങളെ, പക്ഷെ എങ്ങനെ വന്നാലും ഈ നിസുവിനെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും നാള് സൗണ്ട് കേട്ടിടായിരുന്നു, ഇപ്പൊ സൗണ്ട് കേൾക്കാതെ എന്റെ ഫേക്ക് ഐ ഡി വന്നപ്പോഴും പിടിച്ചു. അപ്പൊ എന്തായാലും മറ്റൊരാളുടെ ഐ ഡി വന്ന് അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്, കാരണം വേറെ റൂമിൽ ചെല്ലുമ്പോൾ ഞാനാന്നൊക്കെ തെറ്റിദ്ധരിച്ചെന്ന് വരാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് കയ്യോടെ റിപ്പോർട്ട് അടിച്ചും കളഞ്ഞേക്ക്, വെറുതെ അതിനെ വെച്ചോണ്ടിരിക്കണ്ട. ഞാൻ എന്തായാലും റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ മിനിമം വേണ്ട, സ്വന്തം ഐഡന്റിറ്റി വേണ്ട, വേറെന്തെങ്കിലും പേരിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ കൊടുത്തോട്ടം പാഷയുടെ പേരിട്ടുകൊണ്ട് വന്നിട്ട് എനിക്ക് ഡിബേറ്റിന് വരുന്നത് അതെന്ത് നാണം കെട്ട പരിപാടി? അപ്പൊ ഞാൻ അത്രത്തോളം ആശയപാപ്രത ഉള്ളവനാണെന്നല്ലേ അർത്ഥം, അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് ഈ ഫേക്ക് ഐ ഡി വന്നിരുന്ന് കളിക്കുന്ന ആളോട് ഞാൻ പറയാണ്, ഇത് വളരെ നാണം കെട്ട പരിപാടി. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറ്റുള്ളൂ, മുഹമ്മദിന്റെ ആക്ക് ഇതെല്ലാം അതിനെ ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന കാലം തൊട്ടേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്തെല്ലാം? ടി എഫിന്റെ പേര് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി, അതുകൂടാതെ ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും പേര് ഫേക്ക് ഐ ഡി ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ. ഏതായാലും ചർച്ച അങ്ങനെ തന്നെ പോട്ടെ, അത് പറഞ്ഞു ഇനി ഇതുണ്ടാക്കുന്നു. ഓ, വല്ലതും പറഞ്ഞായിരുന്നു? അല്ല, ഒരു കാര്യം, ഞാൻ ആ ഐ ഡി മെയിൽ പിങ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ട് ആ ഐ ഡി ഒന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പിടിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് മെയിൽ ഇട്ടേക്കുന്ന ഐ ഡി ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. സംസാരിക്കും.
ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് ഒരു കഥാവിന്റെ ദാസൻ കൊടുത്തോടുംബാസ് പറഞ്ഞ പോലെ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് സംസാരിക്കും. ഓക്കെ, നമ്മൾ മുമ്പോട്ട് വെച്ച വാദം ഇതാണ്. 4:23 അന്നിസാ എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത്, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നു, അവളുടെ മകളെ വിവാഹം കഴിക്കാം, ഒറ്റ നിബന്ധനയുള്ളൂ, അവളുമായി സെക്സ് പാടില്ല. അപ്പോൾ കാലക്രമത്തിൽ കല്യാണം കഴിച്ച ആളെന്നുള്ള നിലയിൽ അവരെ ഭാര്യയാക്കി വെക്കുകയും ചെയ്യാം, പക്ഷേ അവരോട് മകളെ ഭാര്യയാക്കി തുടരുകയും ചെയ്യാം. ഇതാണ് പറഞ്ഞു വന്നത്. അതിന് വിരു പറയുന്ന വാദം അങ്ങനെയല്ല, മകളും അമ്മ എന്ന നല്ല ബന്ധം ഉപേക്ഷിക്കാൻ ആദ്യം തന്നെ ഇവരെ ഒഴിവാക്കണം, അതായത് മൊഴി ചൊല്ലി മാറ്റണം. പക്ഷെ മൊഴി ചൊല്ലി മാറ്റണമെന്ന് ഒരു തഫ്സീറിലും കാണുന്നില്ല, ഒരു ഹദീസിലും കാണുന്നില്ല. ഇത് ആകെ പറഞ്ഞേക്കുന്ന വീരുവാണ്, അല്ല ഇപ്പൊ വല്ലവരും പറയാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോ അദ്ദേഹം പറഞ്ഞ വാദം അനുസരിച്ച് അമ്മയും മകളെ ഒരുമിച്ച് പാടില്ല എന്ന് പറയുന്ന കല്യാണമാണ്. ഇവിടെ ഇപ്പൊ കല്യാണം എന്നുള്ള ഘട്ടം കഴിഞ്ഞല്ലോ, കല്യാണത്തിനകത്തെ വ്യവസ്ഥ വിട്ടിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ തമ്മിൽ ദാമ്പത്യം ആചരിക്കരുതെന്നേ ഉള്ളൂ, മറ്റേ മകളെ ഭാര്യയാക്കാം എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത് വ്യാഖ്യാനമില്ലാതെ തന്നെ മനസ്സിലാകുന്ന ഭാഗമാണ്. അപ്പൊ ചാക്കോപാസക്ക് അതിന്റെ ഒരു വിശദീകരണം പറയാം. നിങ്ങളുടെ വിശദീകരണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് 5 മിനിറ്റ് സമയം തന്നെ ലാസ്റ്റ് ആണ് ഞാൻ പറയണത്, ഇനി ഞാൻ പറയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം, ഒരായത്ത് മാത്രം എടുക്കുക, അല്ലാതെ ഒരുപാട് ആയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഒരായത്ത് മാത്രം നിങ്ങൾ എടുത്ത് 1000 ആയത്തിലേക്ക് ചാക്കോ സാർ പോകണ്ടായിരുന്നു, അതിലേക്കൊന്നും പോവാതെ ഈ ആയത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. അതിപ്പോ അത് വീരു പറയുന്നുള്ള വാക്യല്ല, അതിനുശേഷം വീരുവിന് മറുപടി പറയാം, അങ്ങേക്ക് സമയം തരാം. ആരും ഇവിടെ ഓക്കെ. ആ ഈ 4:23 സൂറത്ത് നിസാ 23-ാമത്തെ ആയത്തിൽ പറയുന്നത് തത്വത്തിൽ അമ്മയെയും മകളെയും കൂടെ ഒരേ സമയത്ത് സംബന്ധം കഴിക്കുക, അതായത് ലൈംഗിക ബന്ധത്തിൽ രണ്ടുപേരും ഏർപ്പെടാമെന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. മൊഴി ചൊല്ലണോ എന്ന് പറയുന്നതായ ഒരു ആയത്ത് ഖുറാനിലെങ്ങുമില്ല, ഖുറാനിലെങ്കും തന്നെ ഇല്ല, മുഹമ്മദിന്റെ ഹദീസുകളിലും ഇല്ല. പിന്നെ ആധുനിക കാല പണ്ഡിതന്മാരും എല്ലാം തഫ്സീർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ മുഖം വികൃതമാകാതിരിക്കാനായിട്ട് നടത്തിയതായ ഒരു തിട്ടൂരമെന്നേ പറയാൻ കഴിയത്തുള്ളൂ. ആ ആയത്ത് പറയുന്നത് അങ്ങനെയാണ്, വിവാഹം കഴിച്ച് നിക്കാ കഴിച്ചാൽ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ മകളെ സംബന്ധം കഴിക്കുക, അതൊറ്റ വ്യവസ്ഥ വെച്ചിട്ടുള്ളൂ. ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ വീരുവിനെ പോലെയുള്ള ഒരാൾ എക്സാമ്പിൾ, കാരണം അദ്ദേഹം മുസ്ലിമാണല്ലോ, അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടു, ആ സ്ത്രീക്ക് 10-12 വയസ്സ് പ്രായമുള്ള നല്ല മിടുക്കിയ വെക്കച്ചുകൊണ്ട് രണ്ടുപേരെയും കൂടെ കണ്ടു, ആ സ്ത്രീയെ കല്യാണം കഴിച്ച് ബോർഡ് കൊണ്ടുകൂടെ വീട്ടിൽ വന്ന് 4 ദിവസം കഴിഞ്ഞ് ബന്ധപ്പെടാതിരുന്നാൽ 4 ദിവസമായിട്ട് ഈ സ്ത്രീയെ ഇനി വേറൊരു വിഷയം ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും ആ മോളെ സംബന്ധം കഴിക്കുക, അതിനെന്താ വകുപ്പെന്നറിയോ? ഭാര്യയോട് നുണ പറയാന്നുള്ളൊരു ഹദീസ് അപ്പുറത്തടപ്പുണ്ട്, മനസ്സിലായോ? ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടതിന് ശേഷം ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സുന്നത്ത് അനുസരിച്ച് മകളെ സംബന്ധം കഴിക്കാം. ചുരുക്കി പറഞ്ഞാൽ അമ്മയെയും മകളെയും സംബന്ധം കഴിച്ച് ജീവിക്കാം, അതായത് വേഴ്ചയിൽ ഏർപ്പെട്ട് ജീവിക്കാമെന്ന് പറയുന്നതായ പഠിപ്പിക്കുന്നതായ ഒരു മതത്തിന്റെ ആയത്താണ് ഈ സൂറത്ത് നിസാ 23-ാമത്തെ ആയത്ത്. അങ്ങനെ തന്നെയാണ് ആയത്ത്, അല്ലാതെ അവിടെ മൊഴിയല്ലണമെന്നൊന്നുമില്ല. അതൊക്കെ പുതിയ വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനം, എവിടെയെങ്കിലും എന്റെ തഫ്സീറിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇനി പരിശോധിക്കണം. ഞാനിപ്പോൾ എന്റെ ലൈബ്രറിയുടെ അടുത്തല്ല നിൽക്കുന്നത്, ഞാനൊരു യാത്രയിലാണ്. ഇത് പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടും നമുക്കൊക്കെ സുപരിചിതമായതുകൊണ്ടുമാണ് ഇത് ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരെയും ഒരേ സമയത്ത് രണ്ടുപേരുമായിട്ടും വേഴ്ചയിൽ ഏർപ്പെടാൻ ജീവിക്കാം, ഭാര്യമാരാക്കാം. പക്ഷെ എന്നാലും വേറൊരു വിഷയമുണ്ട്, ഈ മകൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ഈ അമ്മ എന്താണ് വിളിക്കേണ്ടത്? ഇവർ തങ്ങളുടെ ബന്ധം എന്താണ്? ഓ, ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ഇതൊക്കെ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതൊക്കെ കുറിച്ച് വിശദീകരിക്കുക, നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ആ ആയത്തിനെ വിട്ടു പോകാനായിട്ട് കഴിയത്തില്ല. അതിന് അമ്മയും മകളെയും കൂടെ സംബന്ധം കഴിക്കാനുള്ളതായ മാർഗമാണ് അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വേണം സുഹൃത്തുൽ അഖ്സ 50-ാമത്തെ ആയത്തോട് ചേർത്ത് വായിക്കാനുണ്ട്. അവിടെ പെങ്ങളെ സംബന്ധം കഴിക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെന്താ അമ്മയോട് ഒരു സമയം കഴിച്ച പെങ്ങളെ സംബന്ധം കഴിക്കാന്ന് അവിടെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മയും മകളെയും കൂടെ ഒരേ സമയത്ത് കഴിക്കാമെന്ന് പറയുന്നിടത്ത് വൈരുദ്ധ്യം ഒന്നുമില്ല, ഒരേ സമയം കഴിക്കാവുന്ന തന്നെയാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്, അത് നിങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയണം. നിങ്ങളുടെ മറുപടി
മൊഴി ചൊല്ലിയതിന് ശേഷമാണ് പാടുള്ളൂ എങ്കിൽ അതിനുള്ള ആയത്ത് ഇവിടെ കാണിക്കണം, അല്ലെങ്കിൽ അതിന് ഹദീസ് കാണിക്കണം. ഇതാണ് ഞങ്ങളുടെ വാദം. മനസ്സിലായോ? ഇല്ല എങ്കിൽ ആ ആയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ അത് വിശ്വസിച്ചേ മതിയാകും. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാനായിട്ട് വ്യവസ്ഥകളില്ല മുസ്ലിം. മാത്രമല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഹദീസുകളിൽ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്, അള്ളാഹുവിന്റെ ആയത്തിനെ സ്വന്തം ഇഷ്ടപ്രകാരം ആര് വ്യാഖ്യാനിക്കുന്നുവോ അവന്റെ ഇരിപ്പിടം നരകത്തിലാകുന്നു എന്ന് പറയുന്ന ഹദീസ് നാലെണ്ണം അപ്പുറത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന ആയത്ത് അക്ഷരാർത്ഥത്തിൽ, അതായത് അത് അതുപോലെ തന്നെ വിശ്വസിക്കാതെ അംഗീകരിക്കാതെ അതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു വ്യാഖ്യാനം നടത്തി ആധുനിക സമൂഹത്തിൽ പുരോഗതി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ മുമ്പാകെ ഒന്ന് നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചാൽ ആ നിർമ്മിക്കുന്നവന്റെ ഇരിപ്പിടം നരകത്തിലാണെന്ന് കൃത്യമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വീരനെ പോലുള്ള സുഹൃത്തുക്കൾക്ക് അതിന് മറുപടി പറയാം. മറുപടി പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയണം. നിങ്ങൾക്കുള്ള ചോയ്സ് എന്ന് പറയുന്നത് മൊഴി ചൊല്ലിയതിന് ശേഷം സംബന്ധം കഴിക്കാവുന്നതായിരിക്കാം. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ആയത്ത് കൊണ്ടുവാ, ഹദീസ് കൊണ്ടുവാ, തെളിവ് കൊണ്ടുവന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ.